നമ്മുടെ നാട്ടിലെങ്കിലും മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം, തോറ്റുപോകുന്നത് സ്വാഭാവികം, സന്തോഷത്തോടെ തോക്കൂ, കരുത്തോടെ തിരിച്ചു വരൂ. ലോകത്തിലെ ഏറ്റവും ഉച്ചത്തിൽ മനുഷ്യനെക്കുറിച്ച് സംസാരിച്ചവരുടെ നിറമാണ് കൃഷ്ണന്, കറുപ്പിൻ്റെ നിറം. കണ്ണിന് പൊൻകണിയും മണ്ണിൻ്റെ മണവുമായി വീണ്ടും ഒരു വിഷുക്കാലം വന്നെത്തിയിരിക്കുന്നു. വിഷു സ്പെഷ്യലിൽ നമ്മളോടൊപ്പം ചേരുന്നു മലയാളിയുടെ സ്വന്തം ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ ജി എസ് പ്രദീപും അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദുലക്ഷ്മി പ്രദീപും. നമസ്കാരം ചേട്ടാ. ചേച്ചി നമസ്കാരം. വിഷുവാണ് വരുന്നത്. കുറേ വിഷു ഓർമ്മകൾ കാണും രണ്ടാൾക്കും അല്ലേ? കുട്ടിക്കാലം മുതലുള്ള ഓർമ്മകളുണ്ട്, നിങ്ങളുടെ വിവാഹശേഷമുള്ള ഓർമ്മകളുണ്ട്. എന്താണ് ഇത്തവണത്തെ വിഷു? വ്യക്തിപരമായി എനിക്ക് രണ്ട് കാരണങ്ങൾ കൊണ്ട് വിഷുവിനോട് ഉള്ള ഇഷ്ടക്കൂടുതലുണ്ട്. അതിലൊരു കാരണം സ്വാഭാവികമായും എൻ്റെ മകൻ ജനിച്ചത് വിഷുവിനാണ്, അവൻ്റെ പിറന്നാളാണ് വിഷു. അതുകൊണ്ടുള്ള ഒരു ഇൻറ്റിമസി, വ്യക്തിപരമായൊരു ഇൻറ്റിമസിയാണ്. പക്ഷേ അതർവൈസ് ഈ ഹൈന്ദവാചാരങ്ങളിൽ വിഷുവിനോടൊരു താല്പര്യം കൂടുതലുള്ളതിന് കാരണം വിഷു പൊതുവെ വരുന്നത് വിശുദ്ധ റമദാൻ മാസത്തിനോട് അടുത്ത ദിവസമാണ്, ഈസ്റ്ററിനോടും അടുത്ത ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക മതപരമായ ഉത്സവങ്ങളിലൊന്നും അങ്ങനെ വലിയ കമ്പങ്ങളില്ലാത്തതുകൊണ്ട് ഒരു മതേതരമായ കാലത്തിൻ്റെ ഒരു ഹാർമണി, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമുക്കിന്നില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരുമയുണ്ടല്ലോ, അത് റിക്രിയേറ്റ് ചെയ്യുന്നൊരു കാലമാണിത്. റമദാനും ഈസ്റ്ററും വിഷുവും ഒക്കെ ഒരുമിച്ച് വരുന്നൊരു കാലം. പ്രസംഗിക്കുമ്പോഴൊക്കെ പറയാറുള്ളത് പോലെ ഈ സിഖ് മതസ്ഥരുടെ ഏറ്റവും വലിയ ക്ഷേത്രം അമൃത്സറിലെ സുവർണ ക്ഷേത്രമാണ്. അതിനടിക്കല്ലിട്ടത് ഗോവിന്ദ് സിംഗും ഗുരുനാഥനാക്കും ഒന്നുമല്ല, ബാബാ മീർ മുഹമ്മദ് സാഹിബ് എന്ന ഇസ്ലാം സൂഫി സന്യാസിയാണ്. അപ്പോൾ അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ സംസ്കാരത്തിൻ്റെയൊക്കെ കാതൽ, ദ കോർ എന്ന് പറയുന്നത്. സിനിമയുടെ പേരല്ല, സംസ്കാരത്തിൻ്റെ കാതൽ. അപ്പം അതുകൊണ്ട് തന്നെ വിശുദ്ധ റമദാൻ നാളുകളും ഈസ്റ്ററും വിഷുവുമൊക്കെ ഒരുമിച്ച് വരുന്ന ഒരു കാലമാകുന്നു എന്നുള്ളത് കൊണ്ടും മരങ്ങൾക്ക് മഞ്ഞ വരിക്കാനുള്ള, മഞ്ഞയെ സ്വയം വരിക്കാനുള്ള ഒരു മേടക്കാലത്തിൻ്റെ സുഖമുള്ളതുകൊണ്ടും വല്ലാതെ ചിന്തകൾ പോലും തണുത്തുറഞ്ഞു പോകുന്ന മനസ്സുകളുള്ള മനുഷ്യർക്കിടയിൽ മേടച്ചൂട് പുതിയ ചിന്തകൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടുമൊക്കെ വിഷുവിനോടൊരു ഇഷ്ടമുണ്ട്. പിന്നെ അവധിക്കാലമാണത്, കുട്ടിക്കാലം മുതൽ എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും വിഷുവിനോട് ഇഷ്ടം വരാനുള്ള ബേസിക് റീസൺ, വിഷു ഓൾവേസ് ഫോൾസ് ഇൻ മിഡ് സമ്മർ, മധ്യവേനൽക്കാലത്താണല്ലോ വിഷു ഉണ്ടാവുക. അപ്പോൾ കുട്ടികളുടെ അവധിക്കാലത്തുണ്ടാകുന്ന ഒരു ഉത്സവം എന്നുള്ളത് കൊണ്ട് കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രിയം വിഷുവിനോടായിരിക്കും. പിന്നെ വല്ലതൊക്കെ ചില്ലറകളൊക്കെ കിട്ടുന്ന കാലമല്ലേ കുട്ടികൾക്ക്. ചേച്ചി വലിയൊരു കൃഷ്ണഭക്തയാണ്. കൃഷ്ണ ഞാൻ മിക്കവാറും സ്റ്റാറ്റസുകൾ കാണാറുണ്ട്, കൃഷ്ണൻ്റെ കുറേ റീൽസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. എങ്ങനെയാണ്, കുട്ടിക്കാലം മുതലാണോ അതോ കുട്ടിക്കാലം മുതലത്ത്? എൻ്റെ അമ്മയും ഭയങ്കര കൃഷ്ണഭക്തയായിരുന്നു, അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്കും കുഞ്ഞിലേയും പോലെ കൃഷ്ണൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഭയങ്കരമായിട്ട് കൃഷ്ണനുമായിട്ട് അഭേദ്യമായിട്ടൊരു ബന്ധമുള്ളതായിട്ട് പല റീൽസും പല സ്റ്റാറ്റസുകളും കാണുമ്പോൾ എനിക്കും തോന്നാറുണ്ട്. ഇവിടെ വന്നപ്പോഴും എനിക്ക് തോന്നി കൃഷ്ണൻ്റെ അത്രയേറെയും വിഗ്രഹങ്ങളും ഒക്കെ ഞാൻ കണ്ടു. എൻ്റെ കുട്ടിക്കാലം മുതൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് മക്കൾ ഉറങ്ങിപ്പോയപ്പോൾ വീട്ടിലേക്ക് വൈകിയെത്തിയ ഭർത്താവിനോട് വിശന്നുറങ്ങിപ്പോയി മക്കളെന്ന് പറഞ്ഞപ്പോൾ ഭാര്യയോട് ആ ഭർത്താവ് പറഞ്ഞു, സാരമില്ല അവരുറങ്ങുമ്പോൾ നീ പറയണം വിശക്കാത്ത അവസാനത്തെ കുട്ടിയും ഈ ലോകത്തിലുണ്ടാകരുത് എന്ന കാരണത്തിന് വേണ്ടിയാണ് അവരുടെ വിശപ്പകറ്റാൻ ഈ അച്ഛന് കഴിയാത്തതെന്ന് പറഞ്ഞ ഒരച്ഛനുണ്ട്. ഞാൻ കാണുന്ന ഏറ്റവും വലിയ ധർമ്മരക്ഷോപായം അതാണ്. വരിയിൽ അവസാനത്തെ അറ്റം നിൽക്കുന്നവന് കിട്ടുന്ന ആശ്വാസത്തിൻ്റെ പേരാകണം മാനവിക ചിന്ത എന്ന് കരുതുന്ന ആളാണ് ഞാൻ. ആ ഭാര്യയുടെ പേര് ജെന്നി എന്നാണ്, അത് പറഞ്ഞ മനുഷ്യൻ്റെ പേര് കാൾ മാർക്സ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ അത്തരത്തിലുള്ളതാണ്. പക്ഷേ അതോടൊപ്പം ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു പദമാണ് ജനാധിപത്യം. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായത്തോട് കടുത്ത രീതിയിൽ വിയോജിക്കാനുള്ള എൻ്റെ അവകാശമുണ്ട്, എൻ്റെ അഭിപ്രായത്തോട് ഏറ്റവും ശക്തമായി വിയോജിക്കാൻ നിങ്ങൾക്കും അവകാശമുണ്ട്. പക്ഷേ എന്നോട് വിയോജിക്കാനുള്ള നിങ്ങളുടെ അവകാശമുണ്ടല്ലോ, നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള നിങ്ങളുടെ അവകാശം, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അഭിരമിക്കാനുള്ള നിങ്ങളുടെ അവകാശം, അതിന് സംരക്ഷിക്കാൻ ആദ്യം കൈയുയർത്തുന്നത് ഞാനാകണം എന്നതാണ് ജനാധിപത്യം. അതുകൊണ്ട് തന്നെ അവളുടെ കൃഷ്ണഭക്തിയെ അതേത് എക്സ്ട്രീമിലും അവൾക്ക് ഭക്തയാകാം, സമൂഹത്തിനോ അവനവനോ വൈകാരികമോ വൈചാരികമോ ആയ ചിന്താധാരകളെയോ
മുറിവേൽപ്പിക്കാത്തിടത്തോളം സ്വയം വിനാശത്തിലേക്ക് നമ്മൾ ഈ കാണുന്നില്ലേ പല വാർത്തകളും, അങ്ങനെ ചെന്ന് എത്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്താത്തിടത്തോളം കാലം സ്വന്തം മനസ്സിന് സന്തോഷം തരുന്ന ഏത് ഭക്തിയും, ആഹ്ലാദകരമായ ഏത് ഭക്തിയിലും അഭിനമിക്കാൻ അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. അത് ഇഷ്ടപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊന്ന് ഇഷ്ടപ്പെടാൻ എനിക്കും സ്വാതന്ത്ര്യം. ഞാൻ ദൈവവിശ്വാസി അല്ലാന്നൊന്നുമല്ല കേട്ടോ, ഞാനൊരു വലിയ നല്ല രീതിയിൽ ദൈവവിശ്വാസിയായൊരു മനുഷ്യനാണ്. പക്ഷേ എൻ്റെ വിശ്വാസത്തിലെ ദൈവത്തിന് അങ്ങനെ ഒരു ഈ കയ്യും കാലും കണ്ണും മൂക്കും രൂപവും മതവും ജാതിയും നിറവും ഒന്നും ഇല്ല എന്നുള്ളത്. പിന്നെ കൃഷ്ണനോടൊരു ചെറിയ ഇഷ്ടമുണ്ട്. ആ ഇഷ്ടത്തിന് പ്രത്യേക കാരണമൊന്നുമില്ല, ഒരൊറ്റ കാരണമേ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും ഉച്ചത്തിൽ മനുഷ്യനെക്കുറിച്ച് സംസാരിച്ചവരുടെ നിറമാണ് കൃഷ്ണന്, കറുപ്പിൻ്റെ നിറം. അതുകൊണ്ടൊരു ഇഷ്ടമുണ്ട്. ചേട്ടൻ പറഞ്ഞ ആ രണ്ട് വാക്കുകളും ഞാൻ കടമെടുത്ത് പറഞ്ഞോട്ടെ. ഫസ്റ്റ് വൺ, ഓവറായിട്ടുള്ള നമ്മുടെ വിശ്വാസങ്ങൾ, ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങൾ ഈ അടുത്ത കാലത്ത് നമ്മൾ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നതാണ്. അതിനെക്കുറിച്ച് എന്താണ് ഈ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇന്ത്യ കണ്ട ഏറ്റവും ധിഷണാശാലികൾ, ഏറ്റവും പ്രതിഭാശാലികളിൽ ഒരാളായ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് ബാലേട്ടൻ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലാണ് അങ്ങനെയൊരു അപകടം സംഭവിച്ചത്. നമ്മുടെ നാട് അന്യലോക രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന പല കാരണങ്ങളുണ്ട്. അതിൽ പോസിറ്റീവ് നെഗറ്റീവുമായ പല കാരണങ്ങളുണ്ടാവും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഇൻഡെക്സ് ഫിൻലൻഡിലാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഫിൻലൻഡിൽ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ, ഐസ്ലൻഡിൽ ഒക്കെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ വളരെ മുകളിലാണ്. ആ രാജ്യങ്ങളിലൊന്നും പ്രാർത്ഥനയും ആരാധനാലയങ്ങളും ഒക്കെ വളരെ കുറവാണ്. ഉള്ള ആരാധനാലയങ്ങളിൽ പൂജാരികളൊക്കെ ശമ്പള, ഈ പ്രീസ്റ്റൊക്കെ ശമ്പളം കൊടുത്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞായറാഴ്ചകളിൽ പോലും ഉണ്ടാവുന്ന പേര് പോകുന്നതാണ്. എവിടെയാണോ ഭക്തി, എവിടെയാണോ മതം, അതിൻ്റെ അതിർവരമ്പുകൾക്ക് പുറത്തേക്ക് കടക്കാത്തത് ആ ലോകം വളരെ സന്തോഷകരമാണ് എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഒരുപാട് അക്ഷരബോധമുള്ള നമ്മുടെ നാട്ടിൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, എണ്ണത്തിലേറ്റവും കൂടുതൽ ഈ സർവേകൾ പറയുന്നത് 38,200 അത് പ്രസിദ്ധീകരിച്ചത്, പ്രസിദ്ധീകരിക്കാത്തത് എത്രയോ. തലപ്പാടി മുതൽ കളിക്കാവിള വരെ 10-38,000 മനുഷ്യ ദൈവങ്ങളുണ്ട്. കെട്ടിപ്പിടിക്കുന്ന ദൈവം, ഉമ്മ കൊടുക്കുന്ന ദൈവം, ഭസ്മം കൊടുക്കുന്ന ദൈവം. പണ്ടുണ്ടായിരുന്ന ഒരു ദൈവത്തിൻ്റെ മുഖം കാണുമ്പോൾ വൈക്കോൽ ലോറി പോലെ ഇരിക്കും, മുഖം ചുറ്റും വൈക്കോലിട്ടതുപോലൊരു ദൈവം. ഇങ്ങനെയുള്ള പരസ്യം കൊടുക്കുന്ന ദൈവം, ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി പടിഞ്ഞാറ് വശത്തോട്ട് വരണം ദൈവത്തിനെ കാണണമെങ്കിൽ, കാരണം കിഴക്ക് വശത്ത് വേറെ ദൈവമുള്ളത്, കാശിയിൽ നോക്കിയത് പടിഞ്ഞാറ് വശത്തുള്ള ദൈവമാണ്. അങ്ങനെ മനുഷ്യ ആൾ ദൈവങ്ങളുടെ എണ്ണം അത്ഭുതകരമാം വണ്ണം അധികരിച്ചിരിക്കുന്ന ഒരു നാടാണ് നമ്മുടേത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം. യുക്തിഭദ്രമായ ചിന്തകളിലേക്ക് മനുഷ്യൻ നയിക്കപ്പെടേണ്ട ഒരുപാട് അപകടകരമായ സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ശാസ്ത്രത്തിൻ്റെ അടിത്തറ, അത് ഈ ചൊവ്വയിൽ മനുഷ്യൻ കാലുകുത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്ന ദിവസങ്ങളിലാണ് ചൊവ്വാദോഷം കാരണം ഇപ്പോഴും വിവാഹം കഴിക്കാൻ കഴിയാതെ ഒരുപാട് പെൺകുട്ടികൾ ഇരിക്കുന്നത്. ഇതെന്താ, ഇവർ ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ ചൊവ്വയ്ക്ക് മറ്റേ പനി വരും. വാസ്തുശാസ്ത്രം പോലും ഇന്ന് പലപ്പോഴും അന്ധവിശ്വാസത്തിൻ്റെ പേരിലാണ്. ഒറ്റപ്പാളികളുടെ ഡോറുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ജാരസംസർഗം ഉണ്ടാവും, ഇതാണ് വാസ്തു ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ഈ അബദ്ധജടിതമായ അന്ധവിശ്വാസങ്ങളിൽ വല്ലാതെ കണ്ട് മൂവ് ചെയ്തു പോകുന്ന ഒരു തലമുറയാവും. അതിൻ്റെ റീസണെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മളിതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനൊരു കാരണമേ ഉള്ളൂ, നമുക്കും നമ്മുടെ പുതിയ തലമുറയ്ക്കും ആത്മവിശ്വാസം വല്ലാതെ കണ്ട് നഷ്ടമാകുന്നു. അവനവനിൽ വിശ്വാസം നഷ്ടമാകുമ്പോഴാണ് അപരനിലോ മറ്റെന്തെങ്കിലും ഒന്നിലോ വിശ്വസിക്കുവാനുള്ള കടുത്ത ഭ്രമമുണ്ടാകുന്നത്. ഈ അവനവനിലെ ആത്മവിശ്വാസം പൂർണ്ണമായി ശോഷിക്കുമ്പോൾ ചുറ്റുമുള്ള ഇത്തരം ഏത് പ്രലോഭനത്തിലും വിശ്വസിക്കാനുള്ള ത്വരയുണ്ടാകും മനുഷ്യൻ. അങ്ങനെയുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സൊസൈറ്റിയെ അറ്റംപ്റ്റ് ചെയ്ത് തങ്ങളിലേക്ക് അടുപ്പിക്കുന്ന ഒരുപാട് അപകടകാരികളായ ചിലന്തികൾ വല കെട്ടുന്നുണ്ട് സമൂഹത്തിൽ. അതിൽ നിന്ന് സമൂഹത്തിൽ രക്ഷപ്പെടുത്താനുള്ള മാർഗ്ഗം നമ്മുടെ കുട്ടികളെ സെൽഫ് കോൺഫിഡൻസ് ഉള്ളവരായി, സ്വയം ചിന്തിക്കാനുള്ള ശേഷിയുള്ളവരായി, കരുത്തുള്ളവരായി പാകപ്പെടുത്തുക, അവനവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈ ലോകം നമ്മുടെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്, അച്ഛനമ്മമാരടക്കം പറഞ്ഞ് പഠിപ്പിക്കുന്നത് ജയിക്കുന്നതാണ് പ്രധാനമെന്നാണ്. ജയമാണ് പ്രധാനം, ജയമാണ് പ്രധാനമെന്ന് പഠിപ്പിക്കുന്ന ഒരു ലോകം, തോറ്റുപോയാൽ അവൻ മോശക്കാരനാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു ലോകം. ലോകം ജയിച്ചവൻ്റേത് മാത്രമല്ല, വീണുപോയവൻ്റെ, തോറ്റുപോയവൻ്റെ കാൽപ്പാടുകൾ കൊണ്ടുകൂടി അളന്നെടുത്തതാണ് മാനവരാശിയുടേത് മഹാഭൂമികയുമെന്ന് നമ്മുടെ മക്കളെ ഇനി എന്നാ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുക?
ആഹ്ലാദത്തോടെ തോൽക്കൂ, നീ മികച്ച മനുഷ്യനാകും എന്ന് എന്നാണ് അച്ഛനും അമ്മയും നമ്മുടെ കുട്ടികളോട് ഓർമ്മിപ്പിക്കുക? ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ ലോകത്തിൽ ഇപ്പോൾ വിഷു ഉത്സവമാണ്, ഒരുപാട് ഉത്സവങ്ങളുണ്ടല്ലോ. സ്കാൻഡിനേവിയയിലൊക്കെ, നോർഡിക് രാജ്യങ്ങളിലൊക്കെ പൊട്ടറ്റോ ഫെസ്റ്റിവൽ, പീച്ച് ഫെസ്റ്റിവൽ, പഴങ്ങളുടെ പേരിൽ, നിറങ്ങളുടെ പേരിൽ. എല്ലാ ഉത്സവങ്ങൾക്കും വിജയം കഥയാണ്, പശ്ചാത്തലമാണ്. ദൈവം വിജയിച്ചതിന് ഉത്സവം, രാജാവ് വിജയിച്ചതിന് ഉത്സവം, ഗോത്രവർഗം വിജയിച്ചതിന് ഉത്സവം, പ്രണയം വിജയിച്ചതിന് പിങ്ക് ഫെസ്റ്റിവലുണ്ട്. പക്ഷേ ഈ ലോകത്തിൽ ഒരു നാട്ടിൽ, ഒരു സമൂഹത്തിൽ മാത്രം ഉത്സവത്തിൻ്റെ കൊടിയടയാളം വിജയമല്ല. ആ നാട്ടിൽ ഉത്സവത്തിൻ്റെ കൊടിയടയാളം വീണുപോയവൻ്റെ, തോറ്റുപോയവൻ്റെ മടങ്ങി വരിക. അതുകൊണ്ടാണ് ആ നാട്ടിലെ ജനത ആര് ചവിട്ടിത്തഴുത്തിലും ഇരുളിൻ പാതാളത്തിലൊരിക്കലുമേതോ പൂർവസ്മരണയിൽ ആഹ്ലാദത്തിൻ ലോകത്തെത്തും മാനവഹൃദയമെന്ന സ്വതകുമാരിയുടെ വരികളും പാടി ചവിട്ടിത്താഴ്ത്തിയ വാമനൻ്റെ പാദത്തെ പാടേ തിരസ്കരിച്ച് പാതാളത്തിൽ നിന്ന് മനുഷ്യ മനസ്സുകളിലേക്ക് മടങ്ങി വരുന്ന മഹാബലിയെ തങ്ങളുടെ ദേശീയോത്സവത്തിൻ്റെ കൊടിയടയാളമായി കാണുന്നത്. വിജയമല്ല, പരാജയപ്പെട്ടവൻ്റെ തിരിച്ചുവരവ്, ചവിട്ടിത്താഴ്ത്തപ്പെട്ടവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, അതാണ് ദേശീയോത്സവമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ഒരു ജനത നമ്മളാണ്, മലയാളികളാണ്. നമ്മുടെ നാട്ടിലെങ്കിലും മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം, തോറ്റുപോകുന്നത് സ്വാഭാവികം, സന്തോഷത്തോടെ തോക്കൂ, കരുത്തോടെ തിരിച്ചു വരൂ എന്ന് ആത്മവിശ്വാസം കുട്ടികളിൽ ഉണ്ടാകുമ്പോൾ വലവീശി കാത്തിരിക്കുന്ന ഈ മത മാജിക്കുകളിലും ജാതി മാജിക്കുകളിലും ബ്ലാക്ക് മാജിക്കുകളിലും നമ്മുടെ തലമുറ വീഴാതിരിക്കും. പണ്ട് കുഞ്ഞുനാളിലൊക്കെ അശ്വമേധം ഞാൻ നോക്കിയിരിക്കാറുണ്ട്. അപ്പോൾ എനിക്ക്, ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്ന ഇദ്ദേഹം എന്താ ഇനി ബാക്കിലെ കാണാം, അങ്ങനെയൊക്കെ എൻ്റെ ആ കുഞ്ഞു മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ. എന്നിട്ട് ഞാൻ സ്കൂളിൽ പോയിട്ട് അശ്വമേധം കളിക്കും, വേറൊന്നുമല്ല നമ്മുടെ ടീച്ചേഴ്സിനെ പറ്റി. അപ്പോൾ ഞാൻ ചോദിക്കും, അടി കൂടുതൽ തരുന്ന ടീച്ചറാണോ? അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയാണ് അന്നത്തെ അശ്വമേധം സ്കൂളിൽ കളിച്ചിരുന്നത്. അത്രയ്ക്ക് ഫാൻസ് ചേട്ടനുണ്ട് ഇന്നും. എനിക്ക് ചോദിക്കാനുള്ള, അശ്വമേധം ഇനി പുതിയ രീതിയിൽ പുതിയ പ്രൗഢിയോടെ വരുമോ? രജനി, ഞാൻ 15-ാമത്തെ വയസ്സിലാണ് മീഡിയയിൽ പ്രോഗ്രാം അവതരിപ്പിച്ച് തുടങ്ങുന്നത്. റേഡിയോയിലാണ് ആദ്യം, അത് കഴിഞ്ഞ് ദൂരദർശനിലാണ്, അത് കഴിഞ്ഞ് അശ്വമേധം. അശ്വമേധം മലയാളത്തിൽ ഞാൻ എല്ലാം കൂടി 6500 എപ്പിസോഡുകൾ ചെയ്തു. അപ്പോൾ അശ്വമേധം എന്ന് പറയുന്ന പ്രോഗ്രാം ആ ഫോർമാറ്റിൽ ഏറെക്കുറെ എൻ്റെ പ്രായത്തോളം കൂടുതൽ എപ്പിസോഡുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ മൂൺ TVയിൽ മിഡിൽ ഈസ്റ്റിൽ ചെയ്തു, ഓസ്ട്രേലിയയിലെ വിവിധ നഗരങ്ങളിൽ ചെയ്തു, അമേരിക്കയിലെ എല്ലാ നഗരങ്ങളിലും ചെയ്തു, UKയിലെ എല്ലാ നഗരങ്ങളിലും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ലോകമാസകളിൽ ഞാനത് ചെയ്തു. മറ്റാ ഒരു മനുഷ്യനും ഈ ലോകത്തിലൊരു രാജ്യത്തിലും ഇതുവരെ ഈ റിവേഴ്സ് ക്വിസ് അവതരിപ്പിക്കാൻ പിന്നീട് മെനക്കെട്ടുമില്ല. എന്തോ അതിൻ്റെ ഒരു അങ്ങേയറ്റം സാച്ചുറേഷൻ പോയിൻ്റായി. പക്ഷേ റൈറ്റ് നൗ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് എൻ്റെ ക്വിസ് ഷോസ്. ഒരു മാസം തന്നെ 10-15 ക്വിസ് ഷോസ് ഉണ്ട്. നിങ്ങൾ കണ്ട് പരിചയമുള്ള സാധാരണ ക്വിസ് അല്ല, ചോദ്യം ചോദിക്കുന്നത് ഉത്തരം പറയുന്നത് മാത്രമാണ് ക്വിസ് എന്നൊരു അഭിപ്രായമായിരിക്കില്ല. ഈ പറഞ്ഞ നൃത്തം പോലെ, സംഗീതം പോലെ, അതിനേക്കാൾ കൂടുതൽ ജനങ്ങളെ ഇളക്കി മറിക്കാനുള്ള കഴിവുള്ള ഒരു കലാരൂപമാണ് അറിവ്. അറിവ് ആളുകളെ സ്പെൽ ബൗണ്ട് ചെയ്യിപ്പിക്കും, അത്ഭുതപ്പെടുത്തും, അവിശ്വസനീയമായ രീതിയിൽ അമ്പരപ്പിക്കും, കരയിപ്പിക്കും. ലോകം മുഴുവനുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു നല്ല തിരക്കുള്ളതാണ്. പിന്നെ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന പ്രഭാഷകനാണ് ഞാൻ. ഇപ്പോൾ മാസത്തിൽ 10 ദിവസം പ്രസംഗങ്ങളുമുണ്ട്. ഇതിനിടയിൽ ഇനിയൊരു ടെലിവിഷൻ ഷോ ഇപ്പോൾ എന്തായാലും നിലവിൽ ചിന്തിക്കുന്നില്ല. ഒന്നും, ഈ വിഷു കഴിഞ്ഞാൽ 19-ാം തീയതി റിയാദിൽ റിയാദ് ജീനിയസ് വലിയൊരു ഷോയാണ് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത ആഴ്ച 26-ാം തീയതി ബഹ്റിൻ ബ്രെയിൻ ബാറ്റിൽ ഗ്രാൻഡ് മാസ്റ്റർ ഷോ സീസൺ 1 എന്ന പേരിൽ ബഹ്റിനിൽ മനാമയിൽ ഒരു ഇൻ്റർനാഷണൽ ക്വിസ് ഉണ്ട്. അവിടെ ഡെറിക്കോ ബ്രെയിൻ്റെയും ഷോകൾ പണ്ടുണ്ടായിരുന്നു ഇതുപോലെ സീസണിലായിട്ട്. അപ്പോൾ ടെലിവിഷനിൽ വീട്ടിലിരുന്ന് കാണുന്നവരുടെയൊക്കെ കാലമൊക്കെ കഴിഞ്ഞു, സാമൂഹ്യ മാധ്യമങ്ങളും കാര്യങ്ങളൊക്കെ ആയി. മാത്രമല്ല ഈ ലൈവായി ഒരു സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആഹ്ലാദവും ആരവവും സാമ്പത്തികമായ ഗുണവും ഒരു ടെലിവിഷൻ ക്യാമറയുടെ ചത്വരത്തിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഒരാളെ വിചാരിച്ചോ വേണം അശ്വമേധം കളിക്കാം, അതിന് കാശ് തരണ്ട. മൊബൈല് വേണ്ട, മൊബൈലിന് അല്ല, സെർച്ച് ചെയ്തല്ലോ വിചാരിക്കേണ്ട. മനസ്സിൽ ഒരാളിനെ വിചാരിക്കൂ, ആ വിചാരിക്കുന്ന ആളിനെ കുറിച്ചുള്ള പ്രശസ്തിയുള്ള ഒരാളിനെ വിചാരിക്കൂ, അയാളുടെ ഡീറ്റെയിൽസ് ആണോ സെർച്ച് ചെയ്യേണ്ടത്? അതിന് ജൂറി ആയിട്ട് നീ കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ചേട്ടാ, ജിക്കിൽ ഞാൻ ഭയങ്കര മോശം. ആരുടെ പേര് മനസ്സിലായിരിക്കും? ചേട്ടന്റെ അടുത്തിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര കേട്ടിട്ടുള്ള ആരുടെയെങ്കിലും പേര് മനസ്സിലായിരിക്കും? വീട്ടിന്റെ അടുത്തുള്ള പേര് അല്ല, അതൊന്നും അല്ല. അപ്പൻ, കൊച്ചച്ഛൻ, അപ്രസക്തം, മറ്റേ നഖം നീട്ടി വളർത്തി എന്നൊക്കെ പറഞ്ഞുള്ളതൊന്നും അല്ലല്ലോ. ഒരു
പ്രശസ്തമായ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടാവുന്ന ഒരാൾ തന്നെയാണോ? ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇതിനു വേണ്ടി നോക്കി അല്ലാതെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അറിയാമായിരുന്നു? അറിയാമായിരുന്നു. ആളുടെ പേരാണോ സെർച്ച് ചെയ്ത് നോക്കിയത്? ശരി, വയ്ക്ക്, വെച്ചോ. പുരുഷൻ? ഇന്ത്യൻ? അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. രാഷ്ട്രീയം, കലാ, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? അല്ല. ഒരു സംഭവം വഴി, ബന്ധുത്വം വഴി? അല്ല. അല്ല. സ്പോർട്സ്, സയൻസ്, സ്പേസ്? ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരാണോ? ഇല്ല. ഉറപ്പാണോ? സ്പോർട്സ്? അല്ല. ടെൻഷൻ കൂടിയാ? ടെൻഷൻ ഉണ്ട്. ശരി, റെഡി. നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടോ? 1900 ശേഷം ആണ് എന്തായാലും മരിച്ചത്. കാരണം അതിന് ശേഷമാണ് നൊബേൽ സമ്മാനം. 1900 ശേഷം 1907. അദ്ദേഹത്തിൻ്റെ സംഭാവന മറ്റ് ശാസ്ത്രശാഖകളിലും ഉപയോഗിക്കുന്നുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് കെമിസ്ട്രിയിൽ നൊബൽ സമ്മാനം കിട്ടിയ ഒരാളിൻ്റെ സംഭാവന ബോട്ടണിയിൽ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഉണ്ടോ? അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷന് അദ്ദേഹത്തിൻ്റെ പേരാണോ അദ്ദേഹം നൽകിയത്? അല്ല. ലോകത്തിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അമേരിക്കയിൽ, സോറി, ബ്രിട്ടനിൽ ഒരു മനുഷ്യൻ ഒരു സംഗതി കണ്ടുപിടിച്ചു. ഒരു സംഗതി കണ്ടുപിടിച്ചപ്പോൾ എല്ലാവരും ചോദിച്ചു, എന്താ ഇതിൻ്റെ പേര്? ഗംഭീര സംഭവമാണല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, എന്ത് പേര്? ഞാൻ കണ്ടുപിടിച്ചതിന് എൻ്റെ പേര്. ഞാൻ ഈ ഞാൻ എന്ന വാക്കിൻ്റെ തടവറയാണ് ഏറ്റവും അപകടം. അപ്പോൾ അയാളുടെ പേര് ജോസഫ് സിറിൽ ബാംഫോർഡ് എന്നായിരുന്നു. അയാൾ കണ്ടുപിടിച്ചതിന് അയാൾ ആ പേര് തന്നെ ഇട്ടു, ജോസഫ് സിറിൽ ബാംഫോർഡ്. സ്വന്തം പേരിട്ടിട്ട് പോലും അതിൻ്റെ പേര് ജോസഫ് സിറിൽ ബാംഫോർഡ് ആണെന്നറിയില്ല. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പിനെ വരെ സ്വാധീനിച്ച കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ചർച്ച ചെയ്ത ഒരു ഉപകരണം അയാൾ കണ്ടുപിടിച്ചത്. നമുക്ക് പക്ഷേ അതിൻ്റെ പേര് ജോസഫ് സിറിൽ ബാംഫോർഡ് ആണെന്നറിയില്ല. അത് ചുരുക്കി നമ്മൾ ജോസഫിൻ്റെ ജെയും സിറിലിൻ്റെ സിയും ബാംഫോർഡിൻ്റെ ബിയും ചേർത്ത് JCB എന്നേ നമുക്കറിയാവൂ. കണ്ടുപിടിച്ചവൻ്റെ പേരാണത് ജോസഫ് സിറിൽ ബാംഫോർഡ് എന്ന് നമുക്കറിയില്ല. സ്വന്തം പേരിട്ട മനുഷ്യനാണ് അയാൾ. അതിന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരാളൊരു സംഗതി കണ്ടുപിടിച്ചു. അത് മറ്റൊരു രാജ്യത്തിലാണ്, ജർമ്മനിയിലാണ്. അപ്പോൾ എല്ലാവരും അയാളോട് പോയി ചോദിച്ചു, നിങ്ങൾ കണ്ടുപിടിച്ച ഈ ഉപകരണത്തിന്, ഈ സംഗതിക്ക് നിങ്ങളുടെ പേരിടുന്നുണ്ടോ? അയാൾ പറഞ്ഞു, എൻ്റെ പേര് വേണ്ട, കാരണം ഞാനൊരു നിമിത്തം മാത്രമാണ്. മാനവരാശിയുടെ മഹാകുലത്തിന് വേണ്ടിയുള്ള ഒരു സംഭാവനയാണ് ഇത്. ഇത് ഞാനൊരു മീഡിയം മാത്രമാണ്. നിങ്ങൾക്ക് പേറ്റൻ്റ് കിട്ടും, നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകൾ ശതകോടീശ്വരന്മാരാകും. അദ്ദേഹം പറഞ്ഞു, വേണ്ട, എൻ്റെ ഈ കണ്ടെത്തലിന് ഏറ്റവും അഗോചരമായ, ആജ്ഞേയമായ എക്സ് എന്ന അക്ഷരം പേരിട്ടാൽ മതി. ആ മനുഷ്യനിൽ ഞാനില്ലായിരുന്നു, ജോസഫ് സിറിൽ ബാംഫോർഡിൽ ഞാനുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കണ്ടുപിടുത്തത്തിന് എൻ്റെ പേര് വേണ്ട, റോൺചൻ റൈസ് എന്ന പേര് വേണ്ട, എക്സ് റൈസ് മതി എന്ന് പറഞ്ഞത് വിൽഹം കോൺറാഡ് റോൺചനാണ്. ഞാനില്ലാത്തിടത്താണ് ജ്ഞാനമുണ്ടാകുന്നത് എന്ന് പഠിക്കാൻ റോൺചൻ്റെ ജീവിതമല്ലാതെ കൂടുതൽ മികച്ച എന്തുദാഹരണം വേണം? റോൺചനാണ് മനസ്സിൽ. അയ്യോ എന്റെ പൊന്നു ചേട്ടാ, സത്യം പറഞ്ഞാൽ ഇതെങ്ങനെ ഒരു അത്ഭുതമാണ്. ഇപ്പൊ എന്റെ തലമുറ, അതായത് എന്റെ കുഞ്ഞുങ്ങൾക്ക് പോലും ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞിടേ ഇങ്ങനെ നിനക്കറിയോ, പിന്നെ അറിഞ്ഞൂടെ അങ്കിളിനെ കണ്ടുപിടിക്കുന്ന കഴിവ് എങ്ങനെ കിട്ടിയെന്നുള്ളത് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. അത് വേണമെങ്കിൽ ഞാൻ കൗമുദിക്ക് വേണ്ടി, രഞ്ജിനിക്ക് വേണ്ടി പറഞ്ഞു. താങ്ക് യു.